മിക്കവാറും ഇന്ത്യൻ നഗരങ്ങളെല്ലാം തന്നെ ആസ്മയാണ്. ശ്വാസവും ഉച്ഛ്വാസവും കുറഞ്ഞത് ഇത്രയെങ്കിലും സുഖം എല്ലാ മനുഷ്യരും അർഹിക്കുന്നു, അങ്ങനെയല്ലേ? ഞങ്ങൾ കണ്ടിട്ടുള്ള നിരവധി ആളുകൾ അവരുടെ ആസ്മ 100% സുഖപ്പെട്ടു. മിക്കവാറും ഇന്ത്യൻ നഗരങ്ങളെല്ലാം തന്നെ ആസ്മയാണ്. നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ വായുവിനെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇതായിരിക്കും. അതുകൊള്ളാം, ആവശ്യമായ ഒരു സാധനം നിങ്ങൾക്കതിനെ കാണാൻ കഴിയുന്നു. അതിന് നല്ല കട്ടിയുണ്ട്, നിങ്ങൾക്കതിനെ കാണാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു നഗരം നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമല്ല. നാട്ടിൻപുറത്തേക്ക് മാറുവാനുള്ള സമയമായിരിക്കുന്നു. ഓ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കൊരു ജോലിയുണ്ട്. രാവിലെ വൈകിട്ടും കഷ്ടപ്പെട്ടാണ് ശ്വസിക്കുന്നതെങ്കിൽ ജോലി കൊണ്ട് എന്ത് ചെയ്യാനാണ്? അല്പം പണം കുറവാണ് ഗ്രാമത്തിൽ, പക്ഷെ നന്നായി ശ്വസിക്കാം. എന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നല്ലതാണ്. നന്നായി ശ്വസിക്കാൻ സാധിക്കണം, മറ്റൊന്നുമില്ലെങ്കിലും അല്ലേ? ഇത്രയെങ്കിലും സുഖം ഒരു മനുഷ്യന് തീർച്ചയായും വേണം. ശ്വാസവും ഉച്ഛ്വാസവും കുറഞ്ഞത് ഇത്രയെങ്കിലും സുഖം എല്ലാ മനുഷ്യരും അർഹിക്കുന്നു, അങ്ങനെയല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ പ്രമുഖ നഗരങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട്. ശുദ്ധവായുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ 25 മുതൽ 30% വരെ ആസ്മയിൽ കുറവുണ്ടാകുന്നത് കാണാൻ കഴിയും. ഒരിക്കൽ നമ്മൾ പുറത്തുള്ള പ്രശ്നം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അകത്തുള്ള പ്രശ്നം കൈകാര്യം ചെയ്യൽ ഒരു സാധ്യതയാവുന്നു. മനുഷ്യരോഗങ്ങൾ രണ്ട് വ്യത്യസ്ത രീതിയിലുണ്ട്, സാംക്രമിക രോഗങ്ങളും തീരാവ്യാധികളും. സാംക്രമിക രോഗങ്ങൾ ശരീരത്തിനുണ്ടാവാൻ കാരണം പുറത്തുനിന്നുള്ള ഒരു അണുജീവി ശരീരത്തിലേക്ക് കടക്കുകയും ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് മരുന്നുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ദീർഘകാല രോഗങ്ങൾ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ശരീരം പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നതാണ്. രോഗം ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രശ്നം ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിന് ഉള്ളിൽ നിന്നുള്ള പരിഹാരം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇന്നർ എഞ്ചിനീയറിംഗ് പ്രക്രിയ ഇതിനെക്കുറിച്ച് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ആഴത്തിലുള്ള ബുദ്ധിയുടെയും കാര്യക്ഷമതയുടെയും ആ മാനത്തെ നിങ്ങൾ കണ്ടെത്തുക. ഈ ശരീരത്തെ തന്നെ സൃഷ്ടിക്കുവാൻ അതിന് കഴിവുണ്ട്. എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ബാഹ്യമായ ഒരു കാരണവും ബാഹ്യമായ ഒരു പരിഹാരവും ഉണ്ട് എന്ന് ചിന്തിക്കുകയും ധരിക്കുകയും ചെയ്യുന്നത് ഈ കാര്യങ്ങളോടെല്ലാമുള്ള തികച്ചും ബുദ്ധിശൂന്യമായ സമീപനമാണ്. രോഗങ്ങൾ, ദീർഘകാല രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയരോഗങ്ങൾ, ആസ്മ, അലർജികൾ, അമിതവണ്ണം, തെറ്റായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയ വളരെയധികം രോഗങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഉള്ളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ഇവയെല്ലാം ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും ആഴത്തിൽ നാം ആരാണെന്ന യഥാർത്ഥ മാനത്തിൽ ഒരു നിശ്ചിത തലത്തിലുള്ള ശ്രദ്ധ ചെലുത്തുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചാൽ മാത്രം. നിങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയാൽ ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ ആസ്മയുടെ 100% ദിവസവുമുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിൽ മാത്രമാണ്. അവർ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയാൽ ആസ്മ അപ്രത്യക്ഷമാകും. ഒട്ടനവധി ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞത് 50% അവരുടെ പ്രശ്നം പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. നിങ്ങൾ അത് ഒഴിവാക്കിയാൽ 50% കുറവ് വരും. ബാക്കിയുള്ള 50% എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. പാലും പാൽ ഉൽപ്പന്നങ്ങളും കഫവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒരുമിച്ച് പോകില്ല. അവ ഇവയെ വളരെ വഷളാക്കും. അത്തരം ആളുകൾ ഇവ ഒഴിവാക്കണം.
വാഴപ്പഴം, ചക്കപ്പഴം, വേവിച്ച ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ട് പച്ചയ്ക്ക് കഴിക്കാം. വേവിച്ച ബീറ്റ്റൂട്ട് വളരെയധികം കഫം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ദിവസവുമുള്ള ഉപയോഗത്തിന് വളരെ അനുയോജ്യമാകാൻ സാധ്യതയുള്ള ഒരു സാധനം തേനാണ്. ഭൂമിയിൽ കാണപ്പെടുന്നവയിൽ മനുഷ്യരക്തത്തിന്റെ രാസഘടനയുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരേ ഒരു വസ്തു തേനാണ്. അതിലെ ചില കാര്യങ്ങൾ മാറ്റിയാൽ അത് ഏതാണ്ട് രക്തം പോലെ തന്നെയാണ്. തേനിന്റെ ദിവസവുമുള്ള ഉപയോഗം നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് കഫത്തിന്റെ ആധിക്യമുള്ള ആളുകളിൽ.